മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇതാ കണ്ടോ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ എന്ത് ഉണ്ടാക്കുന്നു നല്ല ഐഡിയ ഉണ്ടോ നമുക്ക് കുറച്ച് ഇളമ്പക്ക് കിട്ടിയിട്ടുണ്ട് അതായത് കക്ക എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ ഓർത്തു നമുക്കൊരു ഇളമ്പക്ക ബിരിയാണി വെച്ചാലോ അപ്പോൾ ഇളമ്പക്ക ബിരിയാണിക്ക് ഇളമ്പക്ക വേണം നമ്മൾ ഇതിനു മുന്നേ ഒരു ബിരിയാണി കൂടി നമ്മൾ വ്ലോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോൺസ് ബിരിയാണി അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ മുകളിൽ കൊടുക്കാം അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക सवाल तकाली बिरयानी मसाला പിന്നെ മുളകുപൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഇത് നമ്മുടെ ബിരിയാണി കൂട്ട് ഇതില് പെരിഞ്ചീരകം പട്ട ഗ്രാമ്പു ഇതൊക്കെ ഉണ്ട് തൈര് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് നാരങ്ങാനീര് പിന്നെ കുറച്ച് നെയ്യ് മല്ലിയില വേറൊരു കാര്യം ആദ്യം തന്നെ കക്കയിറച്ചിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം അതിനുവേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഫ്രൈയിങ് പാൻ വെക്കുക അതിലോട്ട് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാവുന്ന സമയത്ത് ഈ കക്കയിറച്ചി ഇട്ട് കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ വെക്കണം അതിനിടയിൽ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഫ്രൈ ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം അടുത്ത പരിപാടി ഒരു കടായി വെക്കുക അതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യ് ചൂടാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ബിരിയാണി കൂട്ടും അതിൻ്റെ കൂടെ തന്നെ സവാളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഇവിടെ നിന്ന് ആവുന്നുണ്ട് ഇതിപ്പോൾ കുറച്ചൊന്ന് ഫ്രൈ ആയി ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആവണം നമ്മൾ ഇതിലേക്ക് ഇപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉള്ളിയൊക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് കക്കയിറച്ചി എന്തായി നോക്കാം കക്കയിറച്ചി നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കക്കയിറച്ചിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കാം മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ആ സമയം കൊണ്ട് നമുക്ക് സവാള ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ 10 മിനിറ്റായി തുറന്നു നോക്കാം ഇതാണ് നമ്മുടെ ഇളമ്പക്ക ബിരിയാണിയുടെ മസാല ഇനി ഇതൊന്ന് ചെറുതായി സെറ്റ് ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ബേസിൽ നമ്മൾ കുറച്ച് ചോറിട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഇട്ട് കൊടുക്കുകയാണ് മസാലയുടെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കാം ചോറിട്ടതിന് ശേഷം വീണ്ടും നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം പിന്നെ വീണ്ടും ഇതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും മല്ലിയിലയും ഇട്ട് കൊടുത്തു അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ചോറിട്ട് കൊടുക്കുകയാണ് എല്ലാവരും ഈദൊക്കെ ആയതുകൊണ്ട് ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ഒക്കെ ആയിരിക്കും ഉണ്ടാക്കിയത് എനിക്കിവിടെ ഇളമ്പക്ക കിട്ടിയതുകൊണ്ട് ഞാൻ പെട്ടെന്നൊരു ഇളമ്പക്ക ബിരിയാണി ഉണ്ടാക്കി ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് അടച്ചു വെക്കാം അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ ബിരിയാണി റെഡി ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കഴിക്കാനായിട്ട് പാത്രത്തിലോട്ട് മാറ്റാം ഇതാണ് എൻ്റെ ഈദ് സ്പെഷ്യൽ ഇളമ്പക്ക ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും വ്ലോഗർ റഷ്നിയുടെ ഈദ് മുബാറക് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ
ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഫാമിലിൻ്റെ അടുത്തും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത് അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ. അപ്പോൾ ടാറ്റാ.